കൊല്ലത്തു നിന്ന് സൂഹൃത്തിനെ കാണാനായി കോഴിക്കോട് നഗരത്തിലെത്തിയ യുവതി ഹോട്ടൽ മുറിയിൽ കൂട്ടബലാത്സംഗത്തിനിരയായത് ഞെട്ടലോടെയായിരുന്നു കേരളക്കര കേട്ടത്. സംഭവം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ സംഭവത്തിന്റെ കൂടുതൽ നടക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സെപ്റ്റംബർ 8 ന് ബുധനാഴ്ച രാത്രിയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. തുടർന്ന് വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് മുൻപ് തന്നെ കേസിലെ 4 പ്രതികളും പോലീസിന്റെ പിടിയിലായി. മദ്യവും ലഹരിമരുന്നും നൽകി പീഡിപ്പിച്ചതിനു ശേഷം അബോധാവസ്ഥയിലായ യുവതിയെ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു. മുങ്ങിയ പ്രതികളെയാണ് തന്ത്രപരമായ നീക്കങ്ങളിലൂടെ 48 മണിക്കൂറിനുള്ളിൽ പോലീസ് പിടികൂടിയത്. കേരളത്തിലേറെ വിവാദങ്ങൾക്ക് വഴിവെച്ച ചേവരമ്പലത്തെ കൂട്ടബലാത്സംഗത്തിൽ യഥാർത്ഥത്തിൽ നടന്നത് മനുഷ്യത്വത്തെ മരവിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു. ചെന്നൈയിൽ മസാജ് പാർലറിൽ ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശിയായ യുവതിയെ അത്തോളി സ്വദേശി KM അജ്നാസ് 2 വർഷം മുൻപ് ടിക്ടോക്കിലൂടെയാണ് പരിചയപ്പെടുന്നത്. പിന്നീട് ഇൻസ്റ്റഗ്രാം വഴി സന്ദേശമയച്ച് ഇരുവരും അടുപ്പത്തിലായി. വിവാഹമോചിതയും 2 കുട്ടികളുടെ മാതാവുമായ യുവതി അജ്നാസ് ക്ഷണിച്ചതനുസരിച്ചാണ് സെപ്റ്റംബർ 8 ന് ബുധനാഴ്ച ട്രെയിനിൽ കോഴിക്കോട് എത്തുന്നത്. റെയിൽവേ സ്റ്റേഷനിലെത്തിയ യുവതിയെ അജ്നാസും സുഹൃത്ത് NP ഫഹദും ചേർന്ന് കാറിൽ ചേവരമ്പലത്തെ ഹോട്ടലിൽ എത്തിച്ചു. അപ്പാർട്ട്മെന്റ് മാതൃകയിൽ പണിത ഈ കെട്ടിടം ഓൺലൈൻ റൂം ബുക്കിംഗ് ഗ്രൂപ്പുകൾ ഏറ്റെടുത്ത് ഹോട്ടലായി നടത്തുന്നതാണ്. ഇവിടെ നേരത്തെ തന്നെ അജ്നാസ് മുറി ബുക്ക് ചെയ്തിരുന്നു. ചേവരമ്പലത്തെ ഹോട്ടലിൽ വൈകിട്ട് അജ്നാസും ഫഹദും യുവതിയുമായി എത്തുന്നതിന് മുൻപ് തന്നെ അജ്നാസിന്റെ സുഹൃത്തുക്കളായ ഷുഹൈബ്, ലിജാസ് എന്നിവർ ഹോട്ടലിൽ എത്തിയിരുന്നു. അജ്നാസ് ബുക്ക് ചെയ്ത മുറിയുടെ നേരെ എതിർവശത്തുള്ള മുറിയാണ് ഇവരെടുത്തിരുന്നത്. വൈകിട്ട് അജ്നാസും ഫഹദും യുവതിയുമായി ഹോട്ടലിലെത്തി. തുടർന്ന് അജ്നാസും യുവതിയും മുറിയിൽ പ്രവേശിച്ചപ്പോൾ തിരിച്ചു പോവുകയാണെന്ന ഭാവത്തിൽ അവിടെ നിന്നിറങ്ങിയ ഫഹദ് എതിർവശത്തുള്ള സുഹൃത്തുക്കളുടെ മുറിയിലെത്തി. രാത്രി 9 വീട്ടിൽ അത്യാവശ്യമായി പോകേണ്ട കാര്യമുണ്ടെന്ന് യുവതിയോട് പറഞ്ഞ് അജ്നാസ് മുറിയിൽ നിന്നിറങ്ങുകയായിരുന്നു. പിന്നാലെ യുവതിയുടെ മുറിയിലേക്ക് ഫഹദും ഷുഹൈബും ലിജാസും അതിക്രമിച്ചു കയറി യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 3 പേർ ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ മൊഴി. ബിയർ കുടിപ്പിക്കുകയും ലഹരി മരുന്ന് പുരട്ടിയ സിഗരറ്റ് വലിപ്പിക്കുകയും ചെയ്തതോടെ അർദ്ധബോധാവസ്ഥയിലായെന്നും കെട്ടിടത്തിന്റെ റൂഫ് ടോപ്പിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും നഗ്നദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തെന്നും യുവതി മൊഴി നൽകി. അന്ന് രാത്രി ഹോട്ടലിൽ ഈ 2 മുറികളിൽ മാത്രമേ ആളുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സമീപത്തെ വീട്ടിൽ താമസിക്കുന്ന കെയർടേക്കർ രാത്രിയായപ്പോൾ വീട്ടിലേക്ക് പോയി. സാധാരണ രാത്രികളിൽ ഇവിടെ മുറികളിൽ ആളുണ്ടാവാറില്ലെന്നും പോലീസ് പറയുന്നു. രാവിലെ മുറികൾ എടുക്കുന്നവർ വൈകിട്ടോടെ മുറി ഒഴിയുന്നതാണ് പതിവ്. ഹോട്ടൽ കേന്ദ്രീകരിച്ച് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി നാട്ടുകാർക്ക് പരാതിയുണ്ട്. രാത്രിയിൽ ഹോട്ടലിൽ നിന്ന് യുവതിയുടെ കരച്ചിൽ കേട്ടിരുന്നുവെന്നും എന്നാൽ അത്തരം സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുള്ളതിനാലാണ് ഗൗനിക്കാത്തതെന്നുമാണ് സമീപത്തെ താമസക്കാരൻ പോലീസിന് മൊഴി നൽകിയത്. അതുകൊണ്ട് തന്നെ ഹോട്ടൽ മുറിയുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കുന്നുണ്ട്. ക്രൂരമായ പീഡനത്തിനിടെ യുവതിക്ക് പലതവണ ശ്വാസതടസ്സമുണ്ടായി. ബിയറും ലഹരി മരുന്നും ഉള്ളിലെത്തിയതോടെ അർദ്ധബോധാവസ്ഥയിലായിരുന്നു യുവതി. ഇതിനൊപ്പം ശ്വാസതടസ്സവും കൂടിയായതോടെ നില ഗുരുതരമായി. പരിഭ്രാന്തരായ പ്രതികൾ യുവതിയെ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം രക്ഷപ്പെട്ടു. പരിശോധിക്കാനെത്തിയ ഡോക്ടറോടാണ് യുവതി ക്രൂരമായ പീഡനത്തിന്റെ വിവരം പങ്കുവച്ചത്. ആശുപത്രി അധികൃതർ വ്യാഴാഴ്ച രാവിലെ വിവരം പോലീസിൽ അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ ചേവായൂർ പോലീസ് ആശുപത്രിയിലെത്തി യുവതിയോട് വിവരങ്ങൾ തിരക്കി. ക്രൂരമായ പീഡനത്തിന്റെ ആഘാതത്തിൽ നിന്നും മോചിതയാകാത്ത യുവതി ആദ്യഘട്ടത്തിൽ പരാതി നൽകാൻ തയ്യാറായില്ല. പിന്നീട് വനിതാ ഉദ്യോഗസ്ഥരെത്തി ധൈര്യം പകർന്നതോടെ യുവതി വിശദമായ മൊഴി നൽകി. യുവതിയുടെ ഫോണിൽ നിന്നും അജ്നാസിന്റെ നമ്പർ ലഭിച്ച പോലീസ് അജ്നാസിനെ വിളിച്ചു. യുവതിക്ക് പരാതിയില്ലെന്നും എന്നാൽ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ പോലീസ് സാന്നിധ്യത്തിൽ നശിപ്പിച്ചാൽ കേസില്ലാതെ പ്രശ്നം പരിഹരിക്കാമെന്നുമാണ് യുവതിയുടെ നിലപാടെന്നുമായിരുന്നു പോലീസ് അജ്നാസിനോട് പറഞ്ഞത്. ഇത് വിശ്വസിച്ചാണ് അജ്നാസും ഫഹദും വ്യാഴാഴ്ച രാത്രിയോടെ ആശുപത്രിയിലെത്തിയത്. ആശുപത്രിയിൽ വെച്ച് തന്നെ പോലീസ് 2 പേരെയും കസ്റ്റഡിയിലെടുത്തു. പിറ്റേ ദിവസം രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി. എന്നാൽ സുഹൃത്തുക്കൾ അറസ്റ്റിലായി വിവരമറിഞ്ഞതോടെ കൂട്ടുപ്രതികളായ ഷുഹൈബും ലിജാസും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങുകയായിരുന്നു. ഇവരെ അന്വേഷിച്ച് നാട്ടിലെത്തിയ പോലീസിന് പക്ഷേ ചെറിയൊരു തുമ്പ് കിട്ടിയിരുന്നു. ഒളിവിൽ പോകും മുൻപ് പണം ആവശ്യപ്പെട്ട് ഇവർ ഒരു സുഹൃത്തിനെ സമീപിച്ചിരുന്നു. പോലീസ് ആ സുഹൃത്തിനെ കണ്ടെത്തി. ഒരു പ്രശ്നമുണ്ടെന്നും തൽക്കാലം നാട്ടിൽ നിന്നും മാറി നിൽക്കാനായി കുറച്ച് പണം വേണമെന്നുമാണ് ഇരുവരും ആവശ്യപ്പെട്ടത്. എന്നാൽ അപ്പോൾ ആ പണം നൽകാനായില്ലെന്നും എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് നൽകാമെന്ന ഉറപ്പ് നൽകിയിരുന്നുവെന്നും സുഹൃത്ത് പോലീസിനോട് പറഞ്ഞു. ഇതിനായി ഇവർ വീണ്ടും വിളിച്ചിരുന്നെങ്കിലും അത് മറ്റൊരു നമ്പറിൽ നിന്നായിരുന്നു. ഈ നമ്പർ കേന്ദ്രീകരിച്ചായി പിന്നീട് പോലീസിന്റെ അന്വേഷണം. പ്രതികൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ കക്കയം വനമേഖലയിൽ ഉള്ളതായി സൈബർ സെല്ലിന് വിവരം കൈമാറി. അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘം കക്കയം വനമേഖലയിലേക്ക് തിരിച്ചു. തലയാട് ഭാഗത്ത് നടത്തിയ അന്വേഷണത്തിലാണ് നാട്ടുകാർക്ക് പരിചയമില്ലാത്ത 2 പേർ ബൈക്കിൽ രാത്രി സമയം വനാതിർത്തിയിലേക്ക് പോയതായി വിവരം ലഭിച്ചത്. വനമൃഗശല്യം കാരണം ഉടമസ്ഥർ ഉപേക്ഷിച്ചു പോയൊരു വീട് വനാതിർത്തിയിൽ ഉണ്ടെന്നും നാട്ടുകാരിൽ നിന്നും പോലീസ് മനസ്സിലാക്കി. വാഹനം പോകാത്ത വഴിയായിരുന്നു അത്. അർദ്ധരാത്രി മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ കുന്നും മലയും കയറി പോലീസ് സംഘം ആ വീട് കണ്ടുപിടിച്ചു. അകത്ത് മൊബൈൽ ടോർച്ചിന്റെ നേരെ വെളിച്ചം. അതോടെ അകത്താളുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു. വാതിലിൽ മുട്ടിയെങ്കിലും അകത്തുനിന്ന് പ്രതികരണം ഉണ്ടായില്ല.
വീട് വളഞ്ഞ ശേഷം പിൻവാതിൽ ചവിട്ടി തുറന്ന് പോലീസ് അകത്തു പ്രവേശിച്ചെങ്കിലും പോലീസിനെ ആക്രമിച്ച പ്രതികൾ പുറത്തേക്കോടി. കാട്ടിനുള്ളിലെ ഓട്ടമത്സരത്തിനൊടുവിലാണ് പോലീസ് രണ്ടു പ്രതികളെയും പിടികൂടിയത്. ബുധനാഴ്ച രാത്രി നടന്ന കൂട്ടപീഡനത്തിലെ മുഴുവൻ പ്രതികളെയും അങ്ങനെ വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് പോലീസിന്റെ പിടിയിലാവുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ചേവായൂർ ഇൻസ്പെക്ടർ പി ചന്ദ്രമോഹൻ, എസ്ഐമാരായ ഷാൻ, അഭിജിത്ത്, ഡെൻസാഫ് അംഗങ്ങളായ കെ എ ജോമോൻ, എം സജി, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ഷാഫി പറമ്പത്ത്, എ പ്രശാന്ത് കുമാർ, സുമേഷ് ആറോളി എന്നിവരും ഉണ്ടായിരുന്നു. രണ്ടു ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം യുവതി ശനിയാഴ്ച ആശുപത്രി വിട്ടു. കോഴിക്കോടാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്നത് ഏവരെയും അമ്പരിപ്പിക്കുകയാണ്. എന്നാൽ ഇതാദ്യമായല്ല കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. കോഴിക്കോട് ചേവായൂരിൽ മനോവൈകല്യമുള്ള പെൺകുട്ടിയെ നിർത്തിയിട്ട സ്വകാര്യ ബസ്സിൽ കൂട്ടബലാത്സംഗം ചെയ്തതും സമാനമായൊരു സംഭവമായിരുന്നു. വീട്ടിൽ നിന്നും പിണങ്ങിയിറങ്ങിയ യുവതിയെ ഇരുചക്രവാഹനത്തിൽ കയറ്റി ബസ്സിലെത്തിച്ച് കൂട്ടബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു കേസ്. സംഭവത്തിൽ കുന്നമംഗലം സ്വദേശികളായ മലയൊടിയാറുമ്മൽ വീട്ടിൽ ഗോപീഷ്, പത്താം മൈൽ മേലെ പൂളോറ വീട്ടിൽ മുഹമ്മദ് ഷമീർ എന്നിവരെ സിറ്റി ക്രൈം സ്ക്വാഡും ചേവായൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. രണ്ടാം പ്രതിയായ ഇന്ദേഷ് കുമാർ മുങ്ങുകയായിരുന്നു. 2003 കാരന്തൂർ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളാണ് ഒളിവിലുള്ള ഇന്ദേഷ് കുമാർ. സമൂഹ മനസാക്ഷിയെ തന്നെ നടുക്കുന്നതാണ് ഈ രണ്ട് സംഭവങ്ങളും. രണ്ടും നടക്കുന്നത് അങ്ങ് ഉത്തരേന്ത്യയിലല്ല, നമ്മുടെ കേരളത്തിലാണെന്നും ഓർക്കേണ്ടതുണ്ട്.